നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേർഡ്സ് ഓൺ ടി വിയുടെ ജ്യോതിശാലയം പരിപാടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് എന്നാണ് ശുക്രദശ വരുന്നതെന്ന്. നമ്മൾ ആ ശുക്രദശ വരുന്ന എന്നാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത്. അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളെ അനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് അശ്വതി നക്ഷത്രത്തിൽ നമുക്ക് ഒരു വഴിപാട് നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ മകം നക്ഷത്രത്തിൽ നടത്താം. മകം നക്ഷത്രത്തിൽ നമുക്ക് ആ വഴിപാട് നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ മൂലം നക്ഷത്രത്തിൽ സാധാരണഗതിയിൽ നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒരാളുടെ ജീവിതത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചയാൾക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെയും മകം നക്ഷത്രത്തിനും മൂലം നക്ഷത്രത്തിനും തത്തുല്യമായ പ്രാധാന്യമുണ്ട്. അശ്വതി നക്ഷത്രം അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ആദ്യം കേതുർദശയാണ്. ഈ കേതുർദശ അത് കുറച്ച് മോശമായിട്ടുള്ള ദശയാണ്. അത് അശ്വതി മകം മൂലം നക്ഷത്രങ്ങളിൽ അത് കഴിഞ്ഞിട്ട് കേതുർദശ കഴിഞ്ഞിട്ട് അവർക്ക് ശുക്രദശയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്രമം കേതുർദശയാണ്, പിന്നീട് ശുക്രദശയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് ഈ ശുക്രദശ ഏത് സമയത്താണ് വരുന്നത്, ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി അത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ വിശദീകരിക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, എങ്കിലും പലരുടെയും സംശയങ്ങൾ ലഘുവായ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ദശ ആ നക്ഷത്രത്തിന് എത്ര ദൈർഘ്യമുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരാൾ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ അശ്വതി നക്ഷത്രം തുടങ്ങുമ്പോഴേ ആ നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേതുർദശ 7 വർഷം ഉണ്ടായിരിക്കും. ആരാണോ ആ വ്യക്തിക്ക് കേതുർദശ 7 വർഷം ഉണ്ടായിരിക്കും. എന്നാൽ നക്ഷത്രം കുറേശ്ശെ കുറേശ്ശെ കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് എങ്കിൽ, അശ്വതി നക്ഷത്രം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മകം നക്ഷത്രം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, മൂലനക്ഷത്രം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിക്കുന്നത് എങ്കിൽ ആ കേതുർദശയുടെ ദൈർഘ്യവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു എളുപ്പമാർഗം എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും നെറ്റിൽ ഹൊറോസ്കോപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 1-പേജ് ഹൊറോസ്കോപ്പ്. അപ്പോൾ ആ ഹൊറോസ്കോപ്പിനകത്ത് നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പഞ്ചാംഗത്തിനകത്തുള്ള നാഴിക വിനാഴികകൾ നോക്കി മാത്രമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിലുള്ള കാര്യം ആദ്യം പറയാം എങ്ങനെയാണെന്ന്. നമ്മൾ ആ ഒരു 1-പേജ് ഹൊറോസ്കോപ്പ് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ശിഷ്ടദശ എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ ആ ഗ്രഹനിലയുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ശിഷ്ടദശ എത്രയാണ്? ഇപ്പൊ അശ്വതി നക്ഷത്രത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് 2 വർഷം 1 മാസം 0 ദിവസം കേതുർദശ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ കേതുർദശ 2 വർഷമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 24 മണിക്കൂറാണ് ഏകദേശം ഒരു നക്ഷത്രമുള്ളത്. അപ്പം ആ 24 മണിക്കൂർ സമയം ആണ് കേതുർദശ 7 വർഷം. 24 മണിക്കൂറും, അതായത് ആ നക്ഷത്രം തുടങ്ങുന്ന ആ ദിവസം തുടങ്ങുമ്പോൾ, ആ നക്ഷത്രം തുടങ്ങുമ്പോഴുള്ളവർക്ക് 7 വർഷം കേതുർദശ ഉണ്ടാവും. അത് നക്ഷത്രം കുറയുമ്പോൾ നമ്മൾ 4-ആയിട്ട് 1-ാം പാദം പാശ്വതി നക്ഷത്രം 1-ാം പാദം 2-ാം പാദം 3-ാം പാദം 4-ാം പാദം എന്നാണ്. അപ്പോൾ നമ്മൾ ശരാശരി കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 6 മണിക്കൂറാണ് ഒരു പാദമായിട്ട് വരുന്നത്. അപ്പം 7 വർഷം ഉള്ളത് ആദ്യത്തെ പാദത്തിൽ വരികയാണെങ്കിൽ അതിനെ 4-ആയിട്ട് ഭാഗിക്കാം, ഏതാണ്ട് 1.25 വർഷത്തിനടുത്ത് കേതുർദശ നമുക്കുണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുക്രദശ വരുന്നത്. ആ ശുക്രദശ 20 വർഷമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ജനിക്കുമ്പോൾ നമ്മൾ ആ ഹൊറോസ്കോപ്പിൻ്റെ അടിയിൽ എത്ര നാളാണോ ശിഷ്ടദശ എന്ന് എഴുതിയിരിക്കുന്നത്, ആ കേതുർദശ 2 വർഷമാണെങ്കിൽ ആ 20 വർഷത്തിൻ്റെ കൂടെ 2 വർഷവും കൂടെ കൂട്ടുക. അപ്പോൾ നമ്മളുടെ 22-ാമത്തെ വയസ്സിൽ വരെ നമുക്ക് ശുക്രദശ ഉണ്ടായിരിക്കും. ഈ കേതുർദശ കാലങ്ങൾ പൊതുവെ എല്ലാവർക്കും അത്ര നല്ല കാലങ്ങളായിരിക്കത്തില്ല. കേതുർദശയിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് പലവിധ ക്ലേശങ്ങൾ നമ്മൾക്കുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ട് നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചിലർക്ക് രോഗാരിഷ്ടകൾ ഉണ്ടാവാം. അപ്പോൾ കേതുർദശയിൽ പലപ്പോഴും നമുക്ക് ഒരു സ്വസ്ഥമായ ജീവിതം നമുക്ക് നയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ
കേതുർദശ ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് ശുക്രദശ വരുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ അനുകൂലാവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ, ഒരാൾക്ക് വാർദ്ധക്യത്തിൽ ശുക്രദശ വന്നതുകൊണ്ട് വലിയ കാര്യമില്ല, അവരുടെ നല്ല പ്രായത്തിൽ അതായത് ഒരാളുടെ വിദ്യാഭ്യാസം ഏതാണ്ട് പൂർത്തിയാകുന്ന സമയം വരെ ഈ അശ്വതി മകം മൂല നക്ഷത്രക്കാർക്ക് ശുക്രദശ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ശുക്രദശയുടെ ഫലങ്ങൾ മിക്കവാറും കേതുർദശയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ശുക്രദശയുടെ ഫലങ്ങൾ കൂടുതൽ അനുകൂലമാകും. പിന്നെ അവർ ഈ കേതുർദശാകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, കേതുർദശാകാലത്ത് സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾ മണ്ണാർശാലയിൽ പോകാമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുതന്നെ ശുക്രദശ വരുമ്പോഴത്തേക്കും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശുക്രദശയുടേതായിട്ടുള്ള ഫലങ്ങൾ അവരാ പഠിക്കുന്ന കാലത്ത് അവരുദ്ദേശിക്കുന്നത് പോലെയുള്ള പഠനം പൂർത്തിയാക്കാനും അതുപോലെ തന്നെ നല്ല നിലയിലെത്താനും ആ ശുക്രദശ അവരെ സഹായിക്കും. പിന്നെ എല്ലാവർക്കും ശുക്രദശ എന്ന് പറഞ്ഞാൽ അത് അത്ര നന്നായിക്കോണമെന്നില്ല. പിന്നെ മറ്റുള്ള ദശയെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരിക്കും എപ്പോഴും ശുക്രദശ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശുക്രദശ വരുന്നത് ഏത് പ്രകാരമാണ്? അശ്വതി മകം മൂലം ഈ അനുജന്മ നക്ഷത്രങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.